കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ അബ്ദുൾ സത്താർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ അനിൽകുമാർ, സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ പൂജ, എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിതു ജീവിതം. ഇങ്ങനെ ഒരു ചിന്ത ഉള്ളത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ, അത് എന്ത് ചിന്ത എന്നാണ് ചോദിക്കുന്നത്? ഇങ്ങനെ അങ്ങനെ ചിന്ത എന്ന് പറഞ്ഞ കയ്യിൽ കയറി പിടിക്കുന്നുള്ള ചിന്ത മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലേ. മോളെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ അത് വേണ്ട, അത് ആദ്യമായിട്ട് സംഭവിച്ചാണ്? ഓ, അതിങ്ങനെ ആദ്യമായിട്ടായിട്ട് സംഭവിച്ചു. അതിനു മുമ്പ് അടുത്ത് വരികയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചിന്ത മാറിയുള്ള ഒരു പെരുമാറ്റത്തിന്റെ സംശയമോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്? ഓ, ഇത് ആദ്യമായിട്ടാണ്. എനിക്കിങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ തുടങ്ങി, എന്നെ ആ വീട്ടിൽ കൊണ്ട് പോയപ്പോ തുടങ്ങി ഞാൻ കിടന്ന് കരയെന്താണ് വയ്യ എന്നെ കൊണ്ട് കരയ. അച്ഛന്റെ ഭാഗത്ത് നിന്ന് മോളോട് വേറെ തരത്തിലുള്ള ഒരു സമീപനം കല്യാണം കഴിഞ്ഞ് ചെന്ന നാള് തൊട്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ സംസാരത്തിലോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. മോൾക്ക് അറിയാല്ല, ഞാൻ പറയാതെ അറിയാല്ല. ഭർത്താവ് കാണിക്കുന്നതിനേക്കാൾ പ്രത്യേകമായ ഒരു സ്നേഹലാളനയോ സംസാരത്തിൽ മധുരിമയോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സമീപനത്തിനോട് വേറൊരു, നിങ്ങൾക്ക് തിരിയല്ല, കുട്ടി വലിയ കുട്ടിയല്ലേ, അങ്ങനത്തെ ഒരു ചിന്താഗതിയോ ആദ്യമോ തൊട്ട് തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനെ ആകെ ഈ ഒറ്റ സംഭവത്തിലാണ് അത് തോന്നിയത്. അപ്പൊ അവിടെ ആരെങ്കിലും നോക്കി നിപ്പുണ്ടായിരുന്നു? ഇല്ല, അന്ന് ആരും അവിടെ ആരും ഉണ്ടായില്ല. അന്ന് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും കൂടെ ചന്തയിൽ പോയി കഴിഞ്ഞു. അന്ന് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ അന്ന്. പിന്നെ എന്നിട്ട് ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്നെ വിളിച്ചു. വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞ അടുത്ത് വന്നു. എനിക്ക് അറിയില്ല ഇന്ന് സംഭവം, ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ, ഞാൻ അടുക്കളയിൽ ജോലി എടുത്തോണ്ടിരിക്കുന്നു, ഞാൻ രണ്ട് പാത്രം കഴുകിക്കുന്നു, പിന്നെ തുണികളൊക്കെ മിറ്റത്തിറങ്ങാൻ മഴ പെയ്യുന്നു കരുതിയിട്ട് മിറ്റത്ത് തുണികളുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നേരം കൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഹരീനെ അമ്മ ചന്തയിൽ പോയിക്കാണ്, ഹരീനല്ല അമ്മേനെ അമ്മ ചന്തയിൽ പോയിക്കാണ്, എൻ്റെ കയ്യിൽ 50,000 രൂപ ഉണ്ട്, നീ ഇവിടുന്ന് പൊക്കോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കെന്നും പറഞ്ഞ് അവസാനം എൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. എന്റെ ആ കാശ് വാങ്ങിച്ചിട്ട് പൊക്കോള എന്നോട് പറഞ്ഞു. അങ്ങനെ പോവാൻ പറഞ്ഞ കാര്യം എന്തെന്നുള്ള കാര്യം അതെനിക്ക് അറിഞ്ഞൂടാ എന്താന്നുള്ളത്. കയ്യിൽ കയറി പിടിച്ച് അത് പറയാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യെ പിടിച്ചത്? ഓ, പറയാതിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കയറി പിടിച്ചത്. എന്ത് പറയാതിരിക്കാൻ വേണ്ടിട്ട്? ഈ ഇങ്ങനെ കയ്യിൽ കയറി പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ പറയാന്ന് ചേട്ടൻ്റെ കൂടെ ഞാൻ പറയാന്നു. മോള് പറയുന്നത് ഇങ്ങനെ ഇയാള് വന്നു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു. അപ്പൊ മോളത് പറയൂന്ന് പേടിച്ചപ്പോ അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 50,000 രൂപ ഉണ്ട്, നീ അതും കൊണ്ട് പൊക്കോ പറയണ്ടായിരുന്നു അല്ലേ? പൊക്കോ എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് ഓർഡർ തെറ്റിപ്പോയി. ആദ്യം 50,000 രൂപ ഉണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു, പിന്നെ കൈ കയറി പിടിച്ചു ധാരണയാണ് നമുക്ക് തിരിച്ചു പറയണ്ടാണ്. അതാണോ ഈ പറഞ്ഞത്? അതാണോ ശരി? അതാണ് ശരി പറഞ്ഞത്. ഏത് ആര് പറഞ്ഞാ ശരി? അപ്പൊ ഗണേശനെ വേണ്ടെന്ന് വെച്ച് പൊക്കോ എന്നാണ് അച്ഛൻ പറഞ്ഞത്? ഓ, അവരോടൊന്നും പറയാനൊന്നും നിക്കണ്ട, ബന്ധം മതിയാക്കി വീട്ടിൽ പോക്കോന്ന. അങ്ങനെയല്ല, അത് ബന്ധം മതിയാക്കി പോ, അങ്ങനെയല്ല. അങ്ങനെ എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് വേർഡ്സ് ഇല്ലെങ്കിലും തൽക്കാലം അവളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ അച്ഛൻ എന്റെ കയ്യില് പൈസ ഉണ്ട്, 50,000 രൂപ ഉണ്ട്, നീ പൊക്കോന്ന് അച്ഛൻ പറയണമെങ്കിൽ നീ ഇപ്പൊ തൽക്കാലം വീട്ടിൽ പോവാൻ നിനക്ക് പൈസ ഇല്ലെങ്കിൽ അച്ഛൻ തരാം എന്നാണോ, അല്ലെങ്കിൽ നിന്നെ അച്ഛൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം, 50,000 രൂപ ഉണ്ട്, മോള് വീട്ടിൽ പോയിട്ട് വാ, അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ ആ 50,000 എന്തിനാണ് ഓഫർ ചെയ്ത്? അങ്ങനെ 50,000 ഓഫർ, അത് ആരോടും പറയാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടി. കൈ കയറി പിടിച്ച കാര്യവും
അയാൾ മോശമായിട്ട് ഈ കുട്ടിയുടെ പെരുമാറിയതും ആരോടും പറയാതിരിക്കാൻ വേണ്ടി 50,000 rupees ഞാൻ തരാം, നീ പോവാ, നീ ഏതായാലും പ്രസവത്തിന് പോവാൻ നിൽക്കാണ്, അപ്പൊ മിണ്ടാതെ പോയിക്കോ, ഞാൻ നിനക്ക് 50,000 rupees തരാം. ഒരു ദിവസം പറഞ്ഞു വന്നു, ഇവിടെ കമ്മലി ഇങ്ങനെ വലിഞ്ഞ് വിഴാറായി. അപ്പറഞ്ഞ അവള് എന്നെ വിളിച്ച് പറഞ്ഞേനു ഫോണിൽ കൂടി, ഞാൻ കുറച്ച് പൈസ തരാം ഗണേശൻ്റെ കൂടി, പറയില്ലേ പറയണ്ട, നീ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയിലേല് കൊടുത്ത് വേറെ രണ്ട് കമ്മലുമായിരുന്നു. അങ്ങനെ പറഞ്ഞു, അങ്ങനെയും പറഞ്ഞു. ഈ സംഭവത്തിന് മുമ്പാണ്, ഈ സംഭവത്തിന് മുപ്പാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഗണേശന്റെ അച്ഛൻ എന്താ ജോലി? ജോലിയൊന്നുമില്ല, പൈസ ശരിക്കും ഉണ്ടാ കയ്യിൽ കാണുമായിരിക്കും. അമ്മയുടെ കുറ്റം, ഈ അമ്മയുടെ ഗണേശന്റെ അമ്മയുടെ കുറ്റം ഈ അച്ഛൻ വന്ന് മോളോട് പറയോ? അച്ഛൻ എന്റെ ഭാര്യയാണല്ലോ ഗണേശന്റെ അമ്മ. ഗണേശേട്ടന്റെ കാര്യം അച്ഛൻ വന്ന് എന്നോട് പറയാ, അവന് വേറൊരു പെണ്ണുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ട്. അമ്മയും അച്ഛനും കൂടി, അമ്മയെ അച്ഛൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ അമ്മയുടെ കുറ്റങ്ങളൊക്കെ അച്ഛൻ വന്ന് മോളോട് പറയും. ഓ, അതെന്നോട് വന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കുറ്റവും ചേട്ടന്റെ കുറ്റവും അവരുടെ കുറ്റൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് അപ്പൊ അവള് പറഞ്ഞു, ഞാൻ എന്റെ കൂടി ഫോൺ ചോദിച്ചു, അമ്മ അച്ഛൻ പറഞ്ഞു എന്റെ കമ്മൽ മാറ്റാൻ 7,000-5,000 rupees തരാം, അമ്മയിൽ തരാൻ പറഞ്ഞു. ഞാൻ എടുത്ത വശം എന്തൊരു പറഞ്ഞാ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നീ ഗണേശനോട് പറ, നമുക്ക് പൈസ ഒന്നും വേണ്ട കമ്മല്, കമ്മൽ പൊട്ടിയെങ്കിൽ അവൻ നോക്കും, അല്ലെങ്കിൽ നീ ഇവിടെ വരുമ്പോൾ ഞാൻ മാറ്റിത്തരും. അച്ഛൻ്റെയും അവരെ അറിയാതെ ഒരു സാധനവും നീ വാങ്ങിക്കില്ല, അതിലെന്തോ ചതിവുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പൂജയ്ക്ക് അറിയുന്നുണ്ടാവണം, ഒരു സ്വന്തം ഭാര്യയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അത് ദാറ്റ് ഈസ് വൺ വേ ഓഫ് അപ്രോച്ചിങ് എ വുമൺ. ഇത് വളരെ കോമൺ ആയിട്ട് സാധിച്ചു. ഈ കുട്ടി അച്ഛനെ വളരെ നല്ല നിലയ്ക്ക് കാണുന്നു ചെയ്യുമ്പോൾ ഹി ലോസ്റ്റ് ഹിസ് കൺട്രോൾ പ്രോബബ്ലി. ഇതിപ്പോ ഇവര് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. വി ഹാവ് നോ ഐഡിയ വാട്ട് റിയലി ഹാപ്പൻഡ്. കാരണം അത് കണ്ടവരുമില്ല കേട്ടവരുമില്ല, ഈ കുട്ടിയുടെ ഒരു മൊഴി മാത്രമേ നമുക്ക് ഉള്ളൂ. ഇപ്പൊ അവര് വന്നാലും ദാറ്റ് ഇസ് ദ ഓൺലി വേ, അവർക്കും പറയാനുള്ളത് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് വി ഡോണ്ട് നോ, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൽ ഒരു കാര്യമുള്ളൂ, സംതിങ് റോങ് ഹാപ്പൻഡ് ദേർ. നമുക്ക് അത്ര മാത്രം നമുക്ക് ഇതിൽ ധരിക്കാൻ കഴിയുള്ളൂ. ആ ഡീറ്റെയിൽസ് അറിയുന്നേക്കാളും വേണ്ടത് വാട്ട് അബൌട്ട് ആ കുട്ടിയെ നേരെ വിളിച്ച് പറഞ്ഞത് ഈ കുട്ടിയുടെ ചേച്ചീനോട് പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഈ ഫോൺ വന്ന സമയത്ത് ഗണേഷിൻ്റെ അടുത്ത് നിന്ന് ഈ കുട്ടി ചോദിച്ചു, എനിക്ക് ഒരു ഫോൺ വേണം, എനിക്ക് ആ ചേച്ചിയെ വിളിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് അയാൾ ചോദിച്ചതും ഇല്ല, ചേച്ചി കൊടുത്തു, ആ ഫോൺ കൊടുത്തു. പക്ഷെ അയാൾ ഈച്ച് ടൈം ആ കുട്ടി ഫോൺ കൊടുക്കുമ്പോൾ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, റെക്കോർഡിലിട്ടു. കല്യാണം കഴിഞ്ഞ നാള് തൊട്ട് ഈ കുട്ടി വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അയാൾ റെക്കോർഡ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു ദുരൂഹതയാണ്. അതെ, അപ്പോൾ ഇത് അന്നും അതുപോലെ ചെയ്തു. ചെയ്ത സമയത്ത് ഈ കുട്ടി ഈ കുട്ടി ചേച്ചിയോട് വിവരങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്നോടല്ല പറയേണ്ടത്, ഗണേഷിനോടാണ് പറയേണ്ടതെന്ന്. ഇത് ആ റെക്കോർഡിങ് ഇത് കഴിഞ്ഞ് ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ കുട്ടി ഈ ഫോൺ ചെയ്ത് കൊടുത്തിട്ട് ഈ കുട്ടി ഗണേഷിനോട് പറയുമ്പോഴേക്കും അയാൾ റെക്കോർഡ് ചെയ്തത് കേട്ടു. ഓ, കേട്ടു, ഗണേഷ് ഏട്ടൻ കേട്ടു. പക്ഷേ അവിടെ എന്നിട്ടും ഗണേഷ് ഏട്ടൻ ഒരു വാക്ക് പോലും, ഞാനറിയാതെ ഗണേശൻ്റെ അമ്മ അറിയാതെ ഒരു വാക്ക് പോലും ഗണേഷ് ഏട്ടൻ അച്ഛനോട് ചോദിച്ചില്ല. അത് ചോദിക്കാൻ പുറപ്പെട്ടപ്പോ ഈ അമ്മ പറഞ്ഞു, എന്തോ അമ്മ ചേട്ടൻ ചോദിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിന്നപ്പോ അമ്മ ഒന്ന് തടഞ്ഞു നിർത്തി. എന്നിട്ട് അവര് തങ്ങളിൽ അടിയും വഴക്കുണ്ടായി. എന്നിട്ട് ആ പേരും കൂടെ എന്റെ തലയ്ക്ക് കുത്തിയേറ്റ് വെക്കുകയും. എന്തെന്ന്? എന്താ വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ ചേട്ടൻ ഫോൺ വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫോൺ തനിക്ക് എന്റെ ചേച്ചിയോട് ഒരു കാര്യം പറയാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് പറഞ്ഞപ്പോ ഗണേഷ് ഏട്ടൻ എന്ത് ചെയ്തു, ആ ഫോണ് എനിക്ക് തന്നെ, അത് റെക്കോർഡും ചെയ്ത് തന്നു. റെക്കോർഡ് ചെയ്തത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു മോളെ. അവര് തമ്മിൽ അതെങ്ങനെ മോളുടെ തലയ്ക്ക് വീണു എന്നാ ചോദിക്കണേ? മോള് വശീകരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്? ഓ, അങ്ങനെയുള്ള തലയിൽ വരണം. ഇന്റർപ്രിറ്റേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഷീ, ഐ മീൻ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഫ്ലോ പോകുമ്പോൾ ഷീ ഈസ് നോട്ട് ഏബിൾ ടു റിപ്ലൈ.
മോള് ഇപ്പൊ ഒരു കാര്യം ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ, അതായത് അതും കൂടി അവർ തമ്മിലുണ്ടായ വഴക്കും കൂടി എന്റെ തലയ്ക്ക് വീണു എന്ന്. അതെന്താണ് അത്? അത് ഇത് തന്നെയായിരുന്നു പ്രശ്നം. എന്റെ ചേട്ടൻ പറഞ്ഞു എല്ലാ സ്റ്റെപ്പിന്റെ അടിയിൽ നിന്ന് ഞാൻ കേട്ടു. അത് നാനേ പ്രശ്നം. ചേട്ടൻ അത് എങ്ങനെ തലക്ക് വീണു ചോദിച്ചാൽ ഇവര് കുറ്റപ്പെടുത്തി എന്തിനാണെന്നാണ് മാഡം ചോദിക്കുന്നത്? അത് ഞാൻ ഒരു വാക്ക് ആ ചേട്ടന്റെ കൂടെ ഒരു വാക്ക് പറയാത്തതിനാണ് എന്നെ കേട്ടെന്ന് കുറ്റം പറഞ്ഞത്. ആര് കുറ്റം പറഞ്ഞു? ചേട്ടന്റെ അമ്മ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവർ തന്നെയാണ് കുറ്റം പറയാ. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു എന്നെ എന്ത് കുറ്റം പറയുന്ന വെച്ചുകഴിഞ്ഞാ, എടാ അവള് വേണ്ട, അവള് നല്ല പെണ്ണല്ല, അവള് പൊട്ട പെണ്ണാണ്, അവള് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഒക്കെയൊന്നും പറയണത് തന്നെ. അവര് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അവര് ഉപദ്രവിച്ച എന്നെ തല്ലാനുള്ള കൈ ഓങ്ങിയിട്ടുണ്ട്. അവര് എന്റെ അമ്മ എന്നെ തല്ലാനുള്ള കൈ ഓങ്ങിയിട്ടുണ്ട്. അതെന്തിന്? ബാത്റൂമിൽ ശരിക്കും വെള്ളം ഒഴിച്ചില്ല എന്നും പറഞ്ഞ് ആ ബാത്റൂമിൽ ശരിക്കും വെള്ളം ഒഴിക്കാൻ വേണ്ടി ടാങ്കിൽ വെള്ളം എടുത്ത് കാട്ടി കളഞ്ഞു പറഞ്ഞ അപ്പ ഇട്ട് തല്ല വെള്ളം ഇങ്ങനെ കഴിയോന്നിരിക്കുന്നു. എത്ര വയസ്സുണ്ട് സൂര്യക്ക്? എനിക്കിപ്പോ 32 24 വയസ്സായി. ഡേറ്റ് ഓഫ് ബർത്ത് മോൾക്ക് അറിയോ? മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാന്ന് അറിയോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ചില പിള്ളേര് പഠിക്കാത്തവർക്ക് അല്ലാത്ത ബുദ്ധികളുണ്ടാവും. ലേണിംഗ് ഡിസബിലിറ്റി ആവാൻ വഴിയുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ആ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. ഞാൻ ചോദിച്ചത് ഒരു വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പറയണതൊക്കെ ക്ലിയർ ആയിട്ടൊക്കെ പറയും. ഗ്രാസ്പിംഗ് പവറിൽ ഇത്തിരി എടുക്കുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. പ്രോബബ്ലി ഷീ ഈസ് ഹാവിങ് ഇരട്ട കുട്ടികളല്ലേ. ആ സിറ്റുവേഷനിലുള്ള ഒരു ഇരയെ ചിലപ്പോ വേറെ ആളുകൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ. പിന്നെ സംശയമില്ല, അവർക്ക് ഇതില്ല. അല്ല, നിങ്ങൾ തമ്മിലുള്ള ഗണേശൻ, നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതിപ്പോ നമുക്ക് അയാളും കൂടെ വന്നതിന് ശേഷം അയാളുടെ വേർഷനും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഈ കുട്ടിയുടെ അതിനെ കുറെ കൂടി ഡീറ്റെയിൽസ് കിട്ടും. അമ്മയുണ്ട്, ഈ ഇത് നടത്തി തന്ന സുമേഷും ഉണ്ട്, ഈ പറഞ്ഞില്ലേ സുമേഷ്, അയാളും ഉണ്ട്. അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളുടെ ആൾക്കാർ അന്വേഷിക്കാൻ പോയ സമയത്ത് അച്ഛൻ ഇല്ല. അച്ഛൻ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇവര് എൻ്റെ ഞാൻ വിശേഷമായിരിക്കുമ്പോ ഏഴാം മാസത്ത് കൊണ്ടുവന്നപ്പോഴും ഇവര് കണ്ടില്ല എന്നാ പറഞ്ഞു. അച്ഛനെ പിന്നെ ആ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്നാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. അച്ഛനവിടെ ഇല്ല, ആര് പോകുമ്പോഴും ഇല്ല. അച്ഛനെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അച്ഛനെ അവർ അച്ഛനെ ആയിട്ട് അകന്ന് ജീവിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഞാൻ ഇവിടെ പ്രസവിച്ച് കൊച്ചുമായിട്ട് കൊണ്ടുപോയില്ലേ, അന്നേരം അയാൾ അവിടെ കിടന്ന് എലി എന്തോ കാല് ഷുഗറൊക്കെ ഉള്ളതാണ് കടിച്ച് അവിടെ ആയിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ ഞാൻ എന്നിട്ട് ഇവിടെ പ്രശ്നമായപ്പം അയിലൊക്കെ കാര്യമായിട്ടൊന്നും ഒരു കുട്ടി ജനിച്ച് ഏഴാം മാസം കുട്ടിയും കൊണ്ട് നിങ്ങൾ പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റിയില്ല? കയറ്റി കയറ്റു എന്നുള്ള പ്രതീക്ഷയിലല്ല പോയത്. അന്ന് ഇവര് വന്നില്ല. അത് കഴിഞ്ഞ് ഇവര് കുട്ടിയായിട്ട് അവിടെ നിന്നു, രണ്ടു മൂന്ന് മാസം നിന്നു. മൂന്ന് മാസം നിന്നപ്പോണ്ട് ഫോൺ വിളിച്ചു എന്ന്. അപ്പൊ ഓപ്പറേഷനൊക്കെ നല്ല പൈസയൊക്കെ ആയി. എന്റെ പൈസ ഒന്നും ഇല്ല. എന്റെ കൊച്ചും കാവലിയും, കൊച്ചുകുട്ടിയാണ് കണ്ടറിയാം, അവൻ കൊണ്ടുവന്നാണ് കഴിയണത്. അപ്പൊ എനിക്ക് ഇത്തിരി ഇതൊക്കെ പണയം വെക്കേണ്ടി വന്നു. ഞങ്ങൾ എടുത്ത് കൊടുക്കും, കൊടുക്കാതിരിക്കില്ല. അപ്പൊ ഈ സ്വർണമൊക്കെ പണയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ കൊണ്ടുവിടാനും, അപ്പൊ ഇവര് വരണെങ്കിൽ നല്ല പറഞ്ഞാലൊക്കെ അനുസരിക്കാം. എന്നിട്ട് ഞാൻ കൊണ്ടുവിട്ട് വിട്ടപ്പം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു അടുത്ത മാസം ഞങ്ങൾ ഈ സാധനം കൊണ്ടുവരും എന്ന്. പക്ഷെ കൊണ്ട് സ്വർണത്തിന്റെ പ്രശ്നം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇവിടെ കയറ്റോ ഇല്ലേന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊണ്ടുപോയില്ല. കൊച്ചിന് കിട്ടിയത് ഒന്നും ഞാൻ കൊണ്ടുപോയി, വെറുതെ കൊണ്ടുവിട്ടു. അപ്പൊ അവര് എന്നെ വെറ്റിലേക്ക് കൊണ്ടുവന്ന് ഒഴിഞ്ഞു. അപ്പൊ അതിലൊക്കെ ചേച്ചിയോട് ഞാൻ ഫോൺ ചെയ്യവൻ കല്യാണം കഴിക്കേറ്റത് ഒരു രണ്ട് ഒന്നര വർഷമായില്ല ഗണേശ് കാണാറുണ്ട്. അപ്പൊ ആ അപ്പൊ എന്താ വഴിയെ പോണു, ഒന്നുമേ മിണ്ടയില്ല. അങ്ങ് പോണത് കാണാൻ നല്ല ഇറക്കായിരുന്നു. അപ്പം ഗണേശ് വേറെ കല്യാണം പണിയച്ചാണ്. എന്നമ്മ നീങ്ക പേശുന്നത്? അടുത്ത വീട്ടിലെ
അവര് ഇവളെ പ്രശ്നമൊക്കെ ആയപ്പോൾ അവരെനിക്ക് ഫോൺ തന്നു, ഫോൺ നമ്പർ തന്നു, ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ഇവരുടെ ഈ മുറ്റത്തൂടിയുള്ളതൊക്കെ അവർക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. ഗണേഷ് വേറെ കല്യാണം കഴിച്ചാച്ചാന്ന്, ഇല്ലമ്മ എന്നെ പേഷണം ഒരു കുളന്തയായില്ല, എന്നെ പേഷണമ്മ ഒന്നുമേ ഇല്ല, ഒന്നുമേ പേശക്കൂടാതെ ഇത് മറ്റുതാണ് പോണത് പാക്കല എന്ന് പറഞ്ഞു. ഒന്നുമേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല. എന്നിട്ട് എന്നെ കുളന്തയെന്ന് വെച്ചു. അപ്പം ഞാൻ ആദ്യം ഒരു ദിവസം എൻ്റെ വായിനെ അറിയാതെ പെൺകുട്ടിയെന്ന് ഞാൻ പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയി സത്യം. അപ്പം ഇവരെന്തിരുത് അവരോട് പറഞ്ഞു പെൺകുട്ടിയാണെന്ന്. നിങ്ങൾ കൊണ്ടുപോയത് ആൺകുട്ടി? ആൺകുട്ടി ആൺകുട്ടി ആയിരുന്നു. ഞാൻ പ്രസവിക്കാൻ ഇങ്ങനെ ആശുപത്രിയിലോട്ട് പോണ അവസരത്തിൽ ഇവരുടെ അടുത്ത് ഒന്നും പറഞ്ഞു പോയതാണ്. ഇവർ പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്ടോബർ 1st ഞങ്ങൾ പോയി, 2nd ഉള്ള ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞ് ഇവരുടെയൊക്കെ വിളിച്ച് ഇവരാണ് വിശേഷങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് പേരുവിളി പറഞ്ഞു. പേരുവിളിയൊക്കെ ഗംഭീരമായിട്ട് എടുക്കാൻ എവളോ കൂടിയുള്ള പയ്യന് ഭയങ്കര ആഗ്രഹമുണ്ട്, വർക്ക്ഷോപ്പിലുള്ളവർ. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക ആൾക്കാരാണ്, കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഭർത്താവ് എന്ത് വരാത്തെ എന്തുകൊണ്ടാണ് ഇനി വന്നേ അവന്റെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് 3 months നിങ്ങൾ അവിടെ താമസിച്ചു? ഞാനല്ലേ ഇവള് അവിടെ താമസിച്ചു കുട്ടിയായിട്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ഇങ്ങോട്ട് അവിടുന്ന് വരാൻ ഇറങ്ങിയപ്പോ ഇവള് പോയപ്പം അവന് ആക്സിഡന്റ് പിടിച്ചിരിക്കുന്നു. അങ്ങ് ചെന്നപ്പോ അങ്ങ് ചെന്നപ്പം എവൻ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട, എവളെ ഇവിടെ വീട്ടിൽ കയറ്റിയാ ഞാൻ ഇറങ്ങിപ്പോവും, ഞാൻ ഇറങ്ങിപ്പോകുന്നു. എന്നടാ നിന്റെ പൊണ്ടാട്ടീൻ്റെ ഒരു കൊല്ലാച്ചിലടാ, നീ ഒന്ന് മന്നിച്ചിടടാ മന്നിച്ചിടടാ എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു. അങ്ങനെ കയറ്റിയെടുത്ത് വന്ന് അവരങ്ങകത്ത് കയറി, നമ്മളും അകത്ത് കയറി. ഇവർ ഉഴിഞ്ഞൊക്കെ കയറ്റി കൊച്ചിനെ ഓടിയൊന്ന് വാങ്ങിച്ചു. സഹോദരി ഉണ്ടായിരുന്നു വാങ്ങിച്ചു. സൂര്യ മട്ടുന്താ ഇറക്കണ് നല്ല ഇറക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിർത്തിയിട്ട് ഇനി പോന്നു. എവ എന്ത് ചെയ്താൽ കൊച്ചിനെ എടുക്കൂല, കൊച്ചിനെ നോക്കിയില്ല. അപ്പോൾ തള്ള പറഞ്ഞ അങ്ങനെ നീ അങ്ങനെ പോകണമെങ്കിൽ നീ പോയിടുന്നു പറഞ്ഞു. ഒരു സഞ്ചിയിൽ രണ്ട് ഉടുപ്പ് കൊടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ എവള് പറയുന്നത് വീട്ടിൽ പോവയോ മിണ്ടയോ എടുക്കുകയോ ഒന്നുമില്ല, വെളിയിൽ കൂടിയൊക്കെ അമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മിണ്ടുന്നുണ്ട് എല്ലാം ചെയ്യും. ഇവളെ മൂത്ത് നോക്കിയില്ല, കൊച്ചിനെ എടുക്കിയില്ല, ഒന്നുമില്ല എന്ന് എൻ്റെ കൂടി പറഞ്ഞതന്നെ അവള്. പിന്നെ ഒരു ദിവസം ഞാൻ അക്ക അവളുടെ അവൻ്റെ സഹോദരി കൊച്ചിനെ എടുത്തുകൊണ്ടായിരുന്നു. നോക്കടാ അവങ്ക അപ്പ ഇറക്കിയെന്ന് എണ്ണടാ നാണടാ അവങ്ക അപ്പ നിനക്ക് എണ്ണ വേണമെന്ന് വെച്ചിടണം. ഒരു നുള്ള് പാലിന് പോലും ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവൻ. നാത്തും പറഞ്ഞത് എന്നോട് അങ്ങനെയാണ്, കൊച്ചിനെ എടുത്തിട്ടില്ല, എടുത്തില്ല, കൊച്ചിനെ കളിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടു ജോലിക്ക് എന്നെ വീട്ടു ജോലിക്ക് വിട്ടു. ഗണേഷ് ചെലവിനൊന്നും തരണില്ല. അപ്പൊ അവൻ പറഞ്ഞു ഇവള് ഞാൻ അവിടെ കേട്ടോണ്ടിരിക്കുന്നു. നാത്തും നാത്തും കൊച്ചിനെ കൊണ്ട് ഉള്ളിലോട്ട് കയറി നിന്നപ്പോൾ നാത്തും പറഞ്ഞു എടാ ഇങ്ങ പാരട ഉങ്ങടെ അപ്പ നിൽക്കട. അപ്പം ചേട്ടൻ പറഞ്ഞു എടാ ഉങ്ങടെ അപ്പ ഞാനാടാ, ഉങ്ങടെ അപ്പ ഞാനാടാ, നീ എണ്ണ അച്ചിടാ എണ്ണ അച്ചിടാന്ന് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഞാൻ അത് ചെവിയുടെ അവിടെ കേട്ടോണ്ട് ഞാൻ കേട്ട കാര്യമാണ് ഞാൻ മേടത്തിൻ്റെ കൂടെ ഞാൻ പറയണേ. എന്നിട്ട് ഞാൻ അത് കേട്ടോണ്ട് ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഇത് കാണുന്നില്ലേ നിങ്ങൾ? ഇല്ല ഇവര് കാണുന്നില്ല. ഇവര് സംസാരിച്ചോണ്ട് അമ്മയും കൂടി സംസാരിച്ചു. ഓ വേറെ ഒരു അപ്പുറത്ത് ഇവിടെ വീട് അതിന്റെ അപ്പുറത്ത് വലിയ ഇതായിട്ട് പണി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കുട്ടി പറയട്ടെ. അപ്പൊ അങ്ങനെ സംസാരിച്ചിരുന്നു. ഈ കുട്ടി എടുത്ത ആ മുറിയിലേക്ക് പോയി. ഓ നാത്തും ആ കൊച്ചിനെ എടുത്തോണ്ട് ആ റൂമിലോട്ട് പോയി. അയാൾ അവിടെയാണ് കിടക്കണത്. ഓ അവിടെ അല്ല ഇന്ന് കിടക്കാറ്. എന്നെ കയറ്റിപ്പോ അന്നിപ്പോ നിങ്ങൾ പോകുമ്പോ അവിടെ ആയിരുന്നു. ഓ അവിടെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആ കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് പോയി, എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല? എന്നെ വിളിച്ചില്ല. എന്നെ കാണുമ്പോ ചേട്ടൻ അറപ്പാണ് എന്നോട് പോ അമ്മയുടെ അടുത്ത് അക്കരത്ത് പിന്നെ വീട്ടു കൊണ്ടയാക്കും വീട്ടു കൊണ്ടയാക്കുന്നു. ഈ 2 months ഒരു മുറി കേറിയിട്ടില്ല. ഗണേഷിന്റെ മുറിയിൽ നിങ്ങൾ കേറിയിട്ടില്ല? അങ്ങനെ 2 months വരെ ഞാൻ ആ റൂമിന്റെ ഉള്ളിലോട്ട് കേറി. ഞാൻ വന്നപ്പോ എന്റെ ഡ്രസ്സുകളും ഒക്കെ വേറെ റൂമിലാക്കി വെച്ചിക്കളയുന്നു വെച്ചേക്കണം. ആ മുറിയിനകത്തേക്ക് കടന്നു പോകുമ്പോ ഗണേഷ് വല്ലതും ഒന്നും പറയാറില്ലേ? ഇല്ല ഒന്നും പറയാറില്ല. വാതിൽ അടയ്ക്കണതൊക്കെ പിന്നെ ആരാ? ചേട്ടൻ തന്നെയാണ് വാതിലടിക്കുന്നത്. എന്നോട് ആ റൂമിലോട്ട് കേറണ്ടെന്നാണ് പറഞ്ഞത്. അത് അപ്പൊ ഗണേഷും പറയുന്നുണ്ട്. പക്ഷെ ഇത് ആരോ പറഞ്ഞിങ്ങനെ ഇരിപ്പിച്ചിരുത്തുകയെന്നാണ്. പക്ഷെ അതിൽ ആരും ഉള്ളിൽ നിന്ന് കളിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല മാഡം. ചേട്ടന് വേറെ വല്ല നേരത്തെ കല്യാണം ആലോചിച്ച പെൺകുട്ടികളോ പിന്നീട് ആലോചിച്ച പെൺകുട്ടികളോ ഉണ്ടോ? അത് അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണോ? ഇഷ്ടപ്പെട്ടതാ കല്യാണം പോണേ. ഇവളെ ഇഷ്ടമായിരുന്നു? ഞാൻ ഇഷ്ടപ്പെടാതെ കല്യാണം പോണ മാട്ടെ. ഇപ്പഴാ ഇഷ്ടമുണ്ടോ?
இப்போ எப்படி இஷ்டம் இருக்கும், அதாவது நம்ம வேணும் அப்படின்னு ஒருத்தர் நினைக்கும் போது அவங்க வேணும்னு அவங்க நினைக்கணும் இல்லையா? பர்த்தா வேணும்னு அவளை பாரு, நீங்களே தன்னை வேணும்னா நீங்களே தன்னை ஆள் பத்து ஆள் இருந்தாலும் அவளுக்கு போற பெத்த மத்தும் பத்தாவது வளர்த்தணும். அது மாதிரி அந்த அம்மா பொட்டப்பிள்ளைய வளர்த்தல, அந்த அம்மா மோசமான பொம்பளை, அதான் ப்ரூவ் பண்றேன் சொல்றேன் நான் கடைசிட்டு. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.